നമസ്കാരം. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ചോദ്യം മലയാളികൾക്കിടയിൽ ഉയർന്നതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ പുതിയ അണക്കെട്ട് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിൻ കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുകയാണ്. പല പ്രമുഖരും 45 ലക്ഷം പേരുടെ ജീവന് വേണ്ടി മുന്നോട്ടെത്തിയപ്പോൾ പുതിയ ഡാം പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം എന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇതിനോടകം വലിയ ജനശ്രദ്ധയാണ് ലഭിച്ചിരിക്കുന്നത്. അതിനിടെയാണ് ഇതേ ആവശ്യം ഉയർത്തി മലയാളികൾ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഫേസ്ബുക്ക് പേജിൽ എത്തിയിരിക്കുന്നത്. വെള്ളമെടുത്തോളൂ, പക്ഷേ ഞങ്ങളുടെ ജീവൻ എടുക്കരുത്. വലിയൊരു ദുരന്തത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം. ഇവിടെയുള്ളവരോ തിരിഞ്ഞു നോക്കുന്നില്ല. നിങ്ങളെങ്കിലും ഇത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു തുടങ്ങിയ കമന്റുകളാണ് MK സ്റ്റാലിന്റെ ഫേസ്ബുക്ക് പേജിലെത്തി മലയാളികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം, സേവ് കേരള, സേവ് മുല്ലപ്പെരിയാർ എന്നിങ്ങനെയാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിന് പുറമെ തമിഴിലും മലയാളികൾ കമന്റ് രേഖപ്പെടുത്തുന്നുണ്ട്. സാർ, എല്ലാം ബഹുമാനത്തോടെയും ഇത് രേഖപ്പെടുത്തുന്നു. കേരളത്തിലുള്ള 35 ലക്ഷത്തിലധികം ജീവൻ അപകടത്തിലാണ്. ഞങ്ങളുടെ സർക്കാർ ഇതുവരെ ഇതിനായി ശബ്ദമുയർത്തിയിട്ടില്ല. ഞങ്ങൾ മനുഷ്യരാണ്. ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. സാർ, ഞങ്ങളെ സഹായിക്കണം. പുതിയ ഡാം പണിയൂ എന്ന് ഒരാൾ തമിഴിൽ കമന്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം ഇന്ന് മുല്ലപ്പെരിയാർ വിഷയം പരിഗണിച്ച സുപ്രീംകോടതി കേരളത്തിനുമേൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ജലനിരപ്പ് താഴ്ത്തേണ്ടതുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ജലനിരപ്പ് 139 അടിയാക്കി നിലനിർത്തണമെന്നാണ് കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത കോടതിയിൽ അറിയിച്ചത്. 2019 പോലെ ജലനിരപ്പ് നിലനിർത്താൻ ഉത്തരവുണ്ടാകണമെന്നും സർക്കാർ കോടതിയോട് അപേക്ഷിച്ചു. ഇന്ന് രാവിലെ വരെ ജലനിരപ്പ് 137.2 ആണ്. വിഷയത്തിൽ മേൽനോട്ട സമിതിയുമായി ആലോചിച്ച് ജലനിരപ്പ് എത്ര അടിയാക്കി നിർത്തണമെന്ന് തീരുമാനിക്കണം. അതേസമയം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയാണ് ഈ പ്രശ്നങ്ങൾ തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനമെടുത്താൽ കോടതിക്ക് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ടതില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയോട് കോടതി നിലവിലെ സ്ഥിതിഗതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൽസ്ഥിതി റിപ്പോർട്ട് മനസ്സിലാക്കിയ ശേഷമായിരിക്കും കോടതി വിഷയത്തിൽ തീരുമാനമെടുക്കുക. കേസ് മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഘടന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. കാനഡ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്തിന്റെ റിപ്പോർട്ടിന്മേൽ സുപ്രീംകോടതി ഹർജി സമർപ്പിക്കുകയും ചെയ്തു. ലോകത്തിൽ അപകടകരമായ അവസ്ഥയിലുള്ള 6 അണക്കെട്ടുകളിലൊന്ന് മുല്ലപ്പെരിയാർ ആണെന്നാണ് പഠന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതാണ് ഹർജിക്കാരൻ ആധാരമായി ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിലെ അപ്രതീക്ഷിത പ്രളയാവസ്ഥയിൽ ഡാം ജീവനുകൾക്ക് ഭീഷണിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2021 ജനുവരിയിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ അണക്കെട്ടിലെ ചോർച്ചകളും നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കളും പലതും നിലവിൽ കാലാവധി കഴിഞ്ഞ അവസ്ഥയിലാണ്. റിപ്പോർട്ടിനായി പഠന വിധേയമാക്കിയ ഡാമുകളിൽ ഇന്ത്യയിലെ ഒരേയൊരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. 6 അണക്കെട്ടുകളിൽ തന്നെ ഏറ്റവും പഴക്കവും ഇതിനാണ്. നിലവിൽ റിപ്പോർട്ടിൽ പഠന വിധേയമാക്കിയ അണക്കെട്ടുകളിൽ 4 എണ്ണം ഡീകമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. സിംബാബ്വെയിൽ ഒരു ഡാമും ഒപ്പം മുല്ലപ്പെരിയാറുമാണ് ഇപ്പോഴും തുടരുന്നത്. മുല്ലപ്പെരിയാറിന്റെ ആയുസ് കണക്കാക്കിയാൽ 1887 നിർമ്മാണം ആരംഭിച്ച് 1895 നിർമ്മാണം പൂർത്തിയാക്കിയ അണക്കെട്ടാണിത്. കുറഞ്ഞത് 125 വർഷമെങ്കിലും അണക്കെട്ടിന് പഴക്കമുണ്ട്. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് കോൺക്രീറ്റ് അണക്കെട്ടുകൾക്കുള്ള ശരാശരി കാലാവധി 50 വർഷം എന്നാണ്. സാധാരണഗതിയിൽ 100 വർഷം വരെയും ഇത് പോകാറുണ്ട്. വിഷയത്തിൽ കോടതിയുടെ തീരുമാനമാണ് ഇനി അറിയിക്കേണ്ടത്. നിലവിൽ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 137 അടിയിലേക്ക് ഉയരുകയാണ്. 138ലേക്ക് എത്തുന്നതോടെ രണ്ടാമത്തെ മുന്നറിയിപ്പും നൽകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.